നമസ്കാരം. ത്രീ അയണും സമരിറ്റൻ ഗേളും സ്പ്രിംഗ് സമ്മറും കണ്ട മലയാളി കിം സിനിമകൾക്കൊപ്പം കിമ്മിനെയും ഏറ്റെടുക്കുകയായിരുന്നു. ഒരു ശരാശരി മലയാള സിനിമ പ്രേക്ഷകന് കിം കിഡോക്കിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും ഏകദേശമൊക്കെ അറിയാം. പ്രശസ്ത സിനിമാ നിരൂപകനും ഗ്രന്ഥകർത്താവും ദേശീയ അവാർഡ് ജേതാവും ഗുരുസ്ഥാനീയനുമായ ഷൺമുഖ സാറിന്റെ അടുത്ത് കിം ചലച്ചിത്രങ്ങളെ കുറിച്ചൊന്ന് ചോദിക്കാം. ഈ സ്പ്രിംഗ് സമ്മർ തന്നെയാണെന്ന് തോന്നുന്നു കിമ്മിന് ഇത്രയും കേരളത്തിൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയ മൂവി. ഞാൻ ആ പടത്തെ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, ആ പടത്തിൽ കൈകാര്യം ചെയ്യുന്ന രണ്ട് അടിസ്ഥാന വികാരങ്ങളുണ്ട്. അത് രണ്ട് ആസക്തികളാണ്, മനുഷ്യരിലുള്ള രണ്ട് ആസക്തികൾ, കാമവും അക്രമവും. അക്രമാസക്തിയും കാമാസക്തിയാണ് അതിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വികാരങ്ങൾ. അതിന്റെ ഒരു എന്താ പറയുക, ഒരു കുറച്ചുകൂടി സംസ്കരിക്കപ്പെട്ട രൂപമായിട്ട് പ്രേമമൊക്കെ വരുന്നത്. ഈ അക്രമാസക്തിയും വേണമെങ്കിൽ അത് ക്രോധമായിട്ട്, ഈ കാമവും ക്രോധവും, ഇത് ഈ ഈ ആങ്കർ, മനുഷ്യനിലുള്ള ഈ ആങ്കറും ഈ ഈ പ്രേമമായിട്ട് മാറുന്നത് പോലെ, ഈ കാമം പ്രേമമായിട്ട് മാറുന്നത് പോലെ ക്രോധം ഒരു പക്ഷേ ഈ ധാർമ്മികമായിട്ടുള്ള ഒരു ക്രോധമായിട്ട് മാറാം. അതാണ് ആ ചിത്രത്തിൽ, ആ ചിത്രത്തിൽ ഈ ഒരു മനുഷ്യനിൽ സാധാരണഗതിയിൽ നമ്മൾ തീയത് തിന്മ എന്ന് വിവക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങൾ, കാമാസക്തി അക്രമാസക്തി. ഈ ആസക്തി എന്നർത്ഥത്തിൽ വെറും കാമമല്ല. പക്ഷെ ഈ രണ്ടും ഇതിൻ്റെ ഒരു ഇതിനെ എങ്ങനെ ഉള്ളിലുള്ള ഈ കാമത്തെയും ക്രോധത്തെയും എങ്ങനെ അഭിമുഖീകരിക്കാം, ഇത് രണ്ടിനെയും എങ്ങനെ നമുക്ക് സർഗാത്മകമായിട്ട് നിഷേധാത്മകമല്ലാണ്ട് മാറ്റി തീർക്കാം എന്നുള്ളത്. അതിലൊരു ധ്യാന ഗുരുണ്ട്, ഒരു സെൻറ് ബുദ്ധിസ്റ്റ് അയാളൊരു ഗുരുണ്ട്. അയാള് കണ്ണും കാതും എല്ലാം അടച്ച് ഏതോ ചില വാക്കുകൾ എഴുതിയിട്ടുള്ളത് വെച്ചിട്ടുള്ള ഒരു രംഗമുണ്ട്. അപ്പൊ ഈ ഒരു പക്ഷേ ഈ നമ്മള് വളരെ തീക്ഷ്ണമായിട്ടുള്ള ചീത്തത എന്ന് പറയാവുന്ന തരത്തിലേക്ക് കാമം പോകുന്നത് അല്ലെങ്കിൽ ഹിംസ പോകുന്നത് ആവശ്യം വരാം ചില ഘട്ടങ്ങളിൽ എന്നുള്ളൊരു സൂചന അതിലുണ്ടോ സംശയമുണ്ട്. അതായത് സെൻറ് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗുരു എങ്ങനെ ഹിംസയെ ന്യായീകരിക്കുന്നു എന്നുള്ളത്, അങ്ങനെ ഒന്നുണ്ട്. അങ്ങോരുടെ ആ കൊച്ചുകുട്ടിയായിട്ടുള്ള കൊച്ചുകുട്ടിയായിരുന്ന ആ കേന്ദ്ര കഥാപാത്രത്തെ പിന്നെ അങ്ങൊരു വലുതാവുന്നു. അങ്ങോരെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്, ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ശിക്ഷയിലൂടെയാണ്. ആ ശിക്ഷ എന്ന് പറയുന്നത് ഈ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും പാതയിലൂടെ കടന്നു പോകുന്ന ആള് അതിലൊരു രംഗമുണ്ടല്ലോ, അവസാനം ഒരു കല്ല് എങ്ങനെയാണ് ഒരു തവളയുടെ മീതൊരു വലിയ കല്ല് വെച്ചിട്ടുള്ള എന്തോ ഈ കുട്ടി ചെയ്യും. ഇയാൾ അവസാനം അതേപോലെ ഭാരമുള്ളൊരു കല്ല് ചുമല് കെട്ടിയിട്ട് മല കയറി പോവുകയാണ്. മല കയറി പോകുമ്പോൾ എനിക്ക് തോന്നണത് ഓർമ്മന്ന് പറയുകയാണെങ്കിൽ ബുദ്ധൻ്റെ ഒരു ചെറിയ ശില്പവും കൊണ്ട് മലയുടെ മുകളിലേക്ക് പോകുന്നത് പറ്റി അത് തോന്നിടും. ആ മലയുടെ താഴ്വാരത്തിലാണ് ഒരു തടാകമുള്ളത്. ആ തടാകത്തിന് നടുവിലൊരു ബുദ്ധക്ഷേത്രമുണ്ട്. അപ്പൊ ആ ഒരു പ്രകൃതി എന്ന് പറയുന്നത് ഈ ചിത്രത്തില് വളരെ പ്രധാനമാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ ബാഹ്യ പ്രകൃതിയും മനുഷ്യ പ്രകൃതിയുമാണ്, മനുഷ്യ പ്രകൃതവുമാണ് ഈ സ്പ്രിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചിട്ട് ലേഖനം ഒരു മൂന്നാല് സിനിമകൾ എടുത്തിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി. അന്ന് കിമ്മിനെ കണ്ടിരുന്നില്ല. അപ്പൊ അതിന് കൊടുത്തിട്ടുള്ള പേര് ധ്യാനബുദ്ധനുമൊത്ത ഒരാൾ ചീത്ത മനുഷ്യൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ പേരാണ് ബാഡ് ഗൈ. അതുകൊണ്ട് ആ ചീത്ത മനുഷ്യൻ എന്നുള്ള ശീർഷകത്തിലുള്ള ഒരു പരാമർശം അതാണ്. അപ്പൊ ഈ സ്പ്രിംഗ് സമ്മർ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ മനുഷ്യനിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയുന്ന, ചീത്ത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ, അതിനെ മനുഷ്യൻ അഭിമുഖീകരിക്കുകയാണ്. എന്നിട്ട് അതിലൂടെ കടന്നു പോയിട്ട് ഒരു ധ്യാനബുദ്ധ
ശാന്തതയിലേക്ക് എത്തുന്ന ഒരു തലം അതിലുണ്ടെന്ന് തോന്നി. ഒരു പക്ഷെ അതായിരിക്കണം ഒരു അവനവനെ അഭിമുഖീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷ പറയാം അവളവളെ സ്ത്രീകളെ പറ്റി. അത് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആശയം, ഇദ്ദേഹത്തിനെതിരെ തെക്കൻ കൊറിയയിൽ വലിയ ആരോപണം ഉണ്ടായിരുന്നു. ഈ മാഡ് ഗൈ എന്നുള്ളത് ഇദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയുന്ന ഒന്നാണ്. അദ്ദേഹത്തിന് അവിടെയുള്ള സ്ത്രീവാദികള് മോൺസ്റ്റർ എന്നാണ് വിളിച്ചിരുന്നതാണ്, ഇംഗ്ലീഷിൽ മോൺസ്റ്റർ എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ ഇപ്പോ ഞാൻ ഇദ്ദേഹത്തെ പറ്റി എഴുതുകയും പിന്നീട് ഇദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അതിനൊക്കെ ശേഷമാണ് ഈ അദ്ദേഹത്തിനെതിരെ വന്നുള്ള ആരോപണങ്ങളൊക്കെ. ഒരാരോപണം എന്റെ അറിവിലുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മൂന്ന് നടികൾ ആരോപണം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. അത്തരം അപ്പൊ ഈ ഈ ഒരു പക്ഷേ ഈ ഇദ്ദേഹം തന്നെ തന്റെ ചിത്രം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് തന്നിലുള്ള എല്ലാ മനുഷ്യരിലും ഉണ്ട്, പ്രത്യേകിച്ച് പുരുഷനിൽ ഉണ്ട് എന്ന് അദ്ദേഹം കരുതുന്ന ഈ രണ്ട് ആസക്തികളെ അഭിമുഖീകരിക്കാനായിരിക്കാം ഈ ചിത്രത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അതിന് ഒരു പക്ഷെ ഒരു ശാന്തിയിലേക്ക് എത്താനുള്ള ഒരു മാർഗം ധ്യാനബദ്ധ ചിന്തയായിരിക്കാം എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ആ ചിത്രം എനിക്ക് ഒരു താല്പര്യം ഉണർത്തിയത്. അതിപ്പോ മറ്റൊരു ചിത്രമുണ്ട്, ഇഷ്ടപ്പെട്ട ഒരു ചിത്രം, രണ്ട് ചിത്രങ്ങൾ. ഒന്ന് സമരിയൻ ഗേൾ അല്ലെങ്കിൽ സമരിറ്റൻ ഗേൾ എന്ന് പറയുന്നത്. അതില് വേശ്യാവൃത്തിയിലുള്ള ഒരു സ്ത്രീ, രണ്ടുപേര് അവര് ആണ് അതിൽ വരുന്നത്. പിന്നൊരു ചിത്രമുള്ളത് ത്രീ അയൺ. ആ ത്രീ അയൺ എന്നുള്ള പേര് എന്താ സൂചിപ്പിക്കണമെന്നുള്ള അക്കാലത്ത് ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ നിന്നൊക്കെ തേടി പിടിച്ച് മനസ്സിലാക്കിയതാണ്, ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ത്രീ അയൺ, ഈ മൂന്ന് ചിത്രങ്ങൾ. പിന്നെ വേറെ അദ്ദേഹത്തിന്റെ ബാഡ് ഗൈ കൂടാതെ ഇപ്പൊ എന്താണ് അഡ്രസ് അൺനോൺ, കോസ്റ്റ് ഗാർഡ്, പിന്നെ ടച്ച് എന്ന് പറഞ്ഞിട്ട് പിന്നീട് എടുത്തുള്ള പടം, ബോ, ഒരു കപ്പല നടക്കണെന്ന് തോന്നുന്നത് ബോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചിത്രങ്ങളുണ്ട്. അപ്പൊ ഈ ചിത്രങ്ങളിലെല്ലാം മനുഷ്യന്റെ ആദിമമായ വികാരങ്ങൾ, മനുഷ്യന്റെ കൂടെ എപ്പോഴുമുള്ള രണ്ട് വികാരങ്ങൾ, അത് അതിനെ നേരിടാനായിട്ട് ശ്രമിക്കുന്ന കഥാപാത്രങ്ങൾ, അത് ഈ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം ആ ഒരു അർത്ഥത്തിൽ സ്പ്രിംഗ് സമ്മറാണ്. ഇദ്ദേഹത്തിന് ആത്മകഥാപരമായ ഒരു സിനിമയുണ്ട്. പിന്നെ സ്പ്രിംഗിൽ തന്നെ അദ്ദേഹമാണ് ഈ തവളയെ കല്ലുകൊണ്ട് കുത്തി വേദനിപ്പിക്കുന്ന അതേ കുട്ടി വലുതായിട്ട് ആ കഥാപാത്രമായിട്ട് ഇദ്ദേഹം തന്നെയാണ് അഭിനയിക്കുന്നത് ആ കഥാപാത്രമായിട്ട്. പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് തന്നെ എടുത്തൊരു പടം എന്ന് ഇദ്ദേഹം തന്നെ അഭിനയിക്കുകയും ചെയ്യുന്ന, ഇദ്ദേഹം തന്നെയാണ് എല്ലാം മിക്കതും ചെയ്യുന്നത്. എഡിറ്റിങ്ങും ക്യാമറ ഒക്കെ അദ്ദേഹം തന്നെ ചെയ്തത് തോന്നുന്നു. ആര്യരംഗ് എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, ആത്മകഥാപരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ഒരു പാട്ട്, അവരുടെ ഇടയിലുള്ളൊരു ഏതൊരു പാട്ടാണത്, ആര്യരംഗ് എന്ന് പറയുന്നൊരു പാട്ട്. ആ പാട്ടിന്റെ പേരിലുള്ളൊരു ചിത്രമുണ്ട്. അദ്ദേഹം ഒരു മലയുടെ മുകളില് ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവുകയാണ്, സംശയമുണ്ട്. അതിലത്തെ നായകൻ, നായകൻ എന്ന് വെച്ചാൽ ആത്മകഥാപരമായ നായകൻ ഒരു മലയുടെ മുകളിലേക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു പടമുണ്ട്, പിയത്ത എന്നുള്ളത്. ഈ മകനും അമ്മയും തമ്മിലുള്ള മറ്റേ ലോകപ്രശസ്തമായ ശില്പത്തിന്റെ ഓർമ്മയില് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അത് തിരിച്ചിട്ടിട്ടുള്ള ഒന്ന്. ഇത് അമ്മയുമായിട്ടുള്ള വിലക്കപ്പെട്ട ബന്ധമാണ്. അതിൽ മകന്റെ സങ്കല്പത്തില് ഈ അമ്മ പറയുന്നത് ശരിയല്ല, തന്റെ അമ്മയല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പിയത്ത, അദ്ദേഹത്തിന്റെ പിയത്തയുണ്ട്. അപ്പോ കാനില് പോയത്, കാനില് പോയത് പിയത്ത അല്ലേ, പിയത്ത തോന്നുന്നു. അതിനാണ് അവിടെയും അതുപോലെ ബെർലിൻ, അല്ല ബെർലിനിലോ വെനീസിലോ ഒക്കെ അംഗീകാരം കിട്ടി തോന്നുന്നു. ഈ ബീനാപോള് അടുത്ത് അഭിമുഖത്തിൽ പറഞ്ഞത് തോന്നുന്നു. ബുസാൻ അവിടെ ഒരു മേളയ്ക്ക് പോയ സന്ദർഭത്തിൽ ലിഫ്റ്റിൽ വെച്ച് കണ്ടതാണ്. അപ്പൊ വെറുതെ ചോദിച്ചാണ് വരുമെന്ന്. അപ്പൊ അങ്ങനെ കേരളത്തിൽ എത്തിയതാണ്. അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ വന്നപ്പോ ലോകത്തിൽ എവിടെയും കിട്ടാത്ത അംഗീകാരമാണ്, സ്വീകരണം നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞു. റോട്ടില് ബസ്സിൽ പോകുമ്പോഴൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഒരു കാരണം അത് പത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹം വന്നതിന്റെ വാർത്ത. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോ ലോകത്തിൽ എങ്ങനെ മുൻ പേജില് ഒരു ചലച്ചിത്ര സംവിധായകൻ അത്രയും പ്രാധാന്യത്തോടു കൂടി, ഇപ്പൊ ഉദാഹരണത്തിന്
കുറുസോവ മരിച്ചപ്പോ കുറുസോവയുടെ ആ മരണ വാർത്ത വലിയ പ്രാധാന്യത്തിന് കൊടുത്തത്, അല്ല ബെർഗ്മാന്റെ അതേപോലെ മുൻ പേജിൽ തന്നെ കൊടുത്തിരുന്നു. വിദ്യപ്പെടെ വന്നപ്പോഴും മുൻ പേജിൽ തന്നെ കൊടുത്തു തോന്നി. അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. ഒരു പക്ഷെ ഈ പടങ്ങൾ കണ്ടുകൊണ്ട് മാത്രമല്ല, പടങ്ങൾ ധാരാളം പേര് കണ്ടിരുന്നുള്ളൂ. ശരിയാണ്, അത് അതിന്റെ ഒരു ഫിലോസഫിക്കൽ എലിമെന്റ് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഫിലിം കണ്ടിട്ടുള്ളത്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിന്റെ പല ഡയമെൻഷൻസ് ഉണ്ടല്ലോ ഫിലിമിന്. വിഷ്വലി ഇപ്പൊ ഈ പറഞ്ഞ സ്പ്രിംഗ് സമ്മർ ആണെങ്കിലും വിഷ്വലി വളരെ അട്രാക്റ്റീവ് ആണ്. അതിന്റെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറെ ഫ്രെയിംസിലും വളരെ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ്. പക്ഷെ ആ രീതിയിൽ ഒരു അപ്രീസിയേഷൻ നടന്നിട്ടുണ്ടോ ഫിലിമിന്? അത് ഏത് ചിത്രവും നമ്മൾ ആദ്യം കാണുമ്പോ അതിന്റെ ദാർശനികമായിട്ടുള്ള അന്തർധാരകള് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പോ അത് നമ്മള് പക്ഷെ ഇങ്ങനെ എന്തോ ഒരു അന്തർധാരം ഉണ്ട് എന്നുള്ള സൂചന അതിലുണ്ടാവും. അപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി വായിക്കുന്നത്, അതിനെപ്പറ്റി നമ്മള് ആൾക്കാരിൽ നിന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത്. ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഈ കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ മലയാളികൾ എങ്ങനെ ഒരു ചിത്രം കാണുന്നു, അത് വിലയിരുത്തുന്നു എന്നുള്ളതും കൂടി നമുക്ക് മേളയിൽ നിന്ന് കിട്ടും. ഒരു പടം കഴിഞ്ഞ ഉടനെയോ അങ്ങനെയൊക്കെ കിട്ടല്ലോ. അത് ആ ഒരു വ്യത്യാസമുണ്ട്, മലയാളികൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത്. അപ്പോ അത് അതൊരു കാരണമായിരിക്കാം ഈ മലയാളികൾ സ്വീകരിച്ച. പിന്നെ ബുദ്ധിസത്തിൽ ഈ കേരളത്തിലെ ഈ ഇടതുപക്ഷം ശക്തമാണല്ലോ. അപ്പൊ ഇടതുപക്ഷം ശക്തമായിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ആത്മീയത വേണമെന്ന് വിചാരിക്കുന്ന, അറിയാതെ ആത്മീയത ആവശ്യമുള്ള ആളുകൾ ഈ ബുദ്ധിസത്തിന്റെ ആത്മീയത സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ ദൈവത്തിലെ വിശ്വാസമില്ലാത്ത ഒരാളായാണ്. പക്ഷെ എൻ്റെ ഒരു പുസ്തകം, പുസ്തകത്തിന്റെ പേര് ആരാണ് ബുദ്ധനില്ലാത്തത് എന്നൊരു പുസ്തകമുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട അതിൽ ഈ ആത്മീയ കാര്യങ്ങൾ, ബുദ്ധൻ മാത്രമല്ല ഇത്, യേശുവൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ സുഹൃത്ത് എന്നെ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു. അപ്പൊ അവര് ബ്രിട്ടീഷുകാരിയാണ്. ആ ബ്രിട്ടീഷുകാരിയെ പറഞ്ഞു, എങ്ങനെ ആത്മീയതയും സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട പടം ഈ പടമാണെന്ന് പറഞ്ഞു. സ്പ്രിംഗ് സമ്മർ. അങ്ങനെയാണ് ഈ സത്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഈ പടം കാണുന്ന സന്ദർഭത്തിൽ. അത് ഈ ഫെസ്റ്റിവലിൽ വരുന്നതിന് മുമ്പ് ഞാൻ കണ്ടിരിക്കാം, സുഹൃത്തുക്കളുടെ സഹായത്തോടെ കണ്ടിരിക്കാം. അപ്പൊ ഈ ഒരു ഈ അവനവനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ മനുഷ്യന്, അതിനെ എങ്ങനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റും, അതിനെ അതിന്റെ അപ്പുറത്തേക്ക് എങ്ങനെ കടക്കാൻ പറ്റും എന്നുള്ള ഒരു തലം ഉണ്ടല്ലോ. അതിന് ഒരു പക്ഷെ ധ്യാനബുദ്ധ ചിന്തകൾക്ക് ഒരു നമ്മളെ സഹായിക്കാൻ പറ്റും. കാരണം ധ്യാനബുദ്ധ സെൻ ബുദ്ധിസം എൻ്റെ ജീവിതത്തിൽ ഒരു 2000 കാലഘട്ടത്തിലൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വായനയിൽ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഏതെങ്കിലും തരത്തിലൊരു ആ ആത്മീയ ധാരയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് ധ്യാനബുദ്ധ ചിന്തകളായിട്ടാണ്. ഇപ്പൊ ചില ധ്യാനബുദ്ധ ചിന്തകളുടെ ബന്ധപ്പെട്ട ചില പുസ്തകങ്ങളുടെ പേര് തന്നെ വിചിത്രമാണല്ലോ. ഇഫ് യു മീറ്റ് ബുദ്ധ ഓൺ ദ വേ കിൽ ഹിം, അങ്ങനെയുണ്ടല്ലോ. ആ തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള അങ്ങനെയുണ്ടല്ലോ. ഈ പ്രജ്ഞ എന്ന് പറയുന്നത്, ഈ ബോധം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ കരുണ പോലത്തെ രണ്ട് വാക്കുകൾ ബുദ്ധ ചിന്തയിൽ, അല്ലെങ്കിൽ ധ്യാനബുദ്ധ ചിന്തയിൽ കരുണ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. സാർ, ഇത് ഈ ബുദ്ധിസം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ സ്പ്രിംഗ് സമ്മറിന് ശേഷം വന്നിട്ടുള്ള ഫിലിംസിലും ഒത്തിരി വയലൻസ്, ഇപ്പൊ മേബിയസിന്റെ കാര്യം പറഞ്ഞു, ഒരു ഒരു ബ്ലഡ് ഒരു ഗോറി പിക്ചർ കൊടുക്കുന്ന ഫിലിംസ് ആണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഓർമ്മയിൽ വരുന്നത് അദ്ദേഹം പറഞ്ഞുള്ളൊരു കാര്യം എന്തിനാ പറഞ്ഞു തോന്നുന്നു, ഇനി ടെറാനിനോട് പറഞ്ഞറിയില്ല, എന്റെ ചിത്രങ്ങളിൽ വയലൻസ് ഇല്ലാന്നാണ് പറയുന്നത്. ചോര കാണുമായിരിക്കും, പക്ഷെ നേരിട്ട് വയലൻസ് ഇല്ല. ടെറാനിനോ ആണോ അത് പറഞ്ഞ ഇദ്ദേഹം ഉണ്ടെന്ന് അറിയാം. രണ്ടുപേരും പറഞ്ഞൊരു കാര്യം, ഈ ടെറാൻഡിനോട് ഒരു പ്രസ്ഥാനത്തിന് ഇഷ്ടപ്പെടാം, അതൊരു വയലൻസ് ഇസ് എന്റർടൈൻമെന്റ് ടു മീ എന്ന് പറയണ്ടേ ടെറാൻഡിനോ. ഇദ്ദേഹം അതേപോലത്തെ ഒരു ഇത് ഇംഗ്ലീഷിൽ കണ്ടത് വയലൻസ് ഇസ് ബ്യൂട്ടിഫുൾ എന്നാണ്. ഇത് ഇദ്ദേഹം പറഞ്ഞുള്ളതാണ്, ഈ കിംകിടൊക്കെ പറഞ്ഞുള്ളതാണ്. ആ കാര്യം എനിക്കറിയില്ല. ഗോദാഡിൽ അങ്ങനെയുണ്ടല്ലോ, ഗോദാഡിലെ ചോര കാണിക്കും.
ഈ വെടി വെടിവെച്ചിട്ട് തല ചെതറിയിട്ട് ചുമരിലിങ്ങനെ ഈ ചോരങ്ങനെ അനുഭവം പറഞ്ഞ അത് ചോരയല്ല അത് ഡിസൈനാണെന്നാണ് ഗോദാട പറഞ്ഞത്. ഗോദാട അങ്ങനെയാണല്ലോ, അതൊരു ബോധപൂർവം ചിലപ്പോ ഒരു ബക്കറ്റില് ചായം കൊണ്ടൊന്ന് ചോന്ന് ചായം കൊണ്ടൊന്ന് ഒഴിക്കും ഒരു ബ്രക്റ്റിയൻ രീതിയിൽ. അപ്പൊ ഇദ്ദേഹം അങ്ങനെ ഇവർ രണ്ടുപേരും ടെററിനും പറഞ്ഞിട്ടുണ്ട്, കിംകിഡക്കും പറഞ്ഞിട്ടുണ്ട് ഈ സമാനമായുള്ള ആശയം വയലൻസ് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. പൊതുവെ അത്തരം വയലൻസിനൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ഓഡിയൻസ് പക്ഷെ കിംകി അത് പ്രസന്റ് ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു എന്നാണ് തോന്നുന്നത്. അല്ലാത്തവരും അതായത് സാധാരണ ഈ ഒരു കാലത്ത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം സിനിമയിലെ ചോരയായിരുന്നു. അത് കൊറിയൻ സിനിമ, ജാപ്പനീസ് സിനിമ, അമേരിക്കൻ സിനിമ അങ്ങനെയാണ്. അപ്പോൾ അമേരിക്കൻ സിനിമയെ പറ്റിയുള്ള ഒരു പുസ്തകത്തിൻ്റെ കിസ് കിസ് ബാങ് ബാങ് എന്നാണ്. ഈ വയലൻസും സെക്സും സ്വാഭാവികമായിട്ടും ഈ മുഖ്യധാരയിൽ വരുമ്പോൾ സിനിമയിൽ അത് പ്രധാനമാണ്. അതിൻ്റെ വിവിധ അളവിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷെ കേരളത്തില് എനിക്ക് തോന്നണേ ഈ പടങ്ങള് ഇതിൻ്റെ ഒരു ഇത്തരം മന്ത്രധാരം കൂടിയും അറിയാതെ ബോധപൂർവമാവണം എന്നില്ല, അത് കാണികളെ അടുപ്പിച്ചിട്ടുണ്ടാവാം. ഈ സെക്സും വയലൻസും അവതരിപ്പിക്കുമ്പോൾ തന്നെ അല്ലാത്ത അതിൻ്റെ അന്തർധാരകള് അറിയാതെ തന്നെ ആളുകളെ ആകർഷിച്ചിട്ടുണ്ടാവാം. പിന്നെ ഈ മേളയില് പടങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിന് പണ്ടത്തെ പോലെയല്ല ഇത്. പണ്ട് കൽപ്പറ്റ നാരായണൻ എഴുതിയിരുന്നു, പണ്ട് ഫിലിം ഫെസ്റ്റിവലിൽ പോകുമ്പോ സി എസ് വെങ്കടേശ്വരൻ, ഷൺമുഖദാസ് അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചിട്ട് നമ്മൾ സിനിമ ഏതാ തെരഞ്ഞെടുക്കുക. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് മുൻകൂട്ടി തന്നെ നെറ്റിൽ ധാരാളമുണ്ട്. ചെറുപ്പക്കാർക്ക് എന്റെ ഇപ്പൊ വേറൊരാളുടെ ഇത് വേണ്ട, നെറ്റുണ്ട്. അപ്പൊ നെറ്റിലൂടെ വല്ലാത്ത തരത്തില് ആളുകൾ ഇതിനെ പറ്റി പഠിച്ചിട്ടാ വരുന്നത്. അല്ലെങ്കിൽ അപ്പൊ എനിക്ക് ട്രീ ഓഫ് ലൈഫ് ടെറൻസ് മാലിക്കിന്റെ സിനിമ കണ്ടപ്പോൾ ഉൾക്കൊള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ചെറുപ്പക്കാര് ഏറ്റവും കൂടുതൽ ഒരു മേളയിൽ തിരുവനന്തപുരത്ത്, അത് കേരളത്തിന്റെ ആണോ ഇന്ത്യയുടെ മേളയാണോ എന്നറിയില്ല, അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആളുകൾ ചെറുപ്പക്കാര് പലവട്ടം ക്യൂ നിന്നിട്ടൊക്കെ സിനിമ കണ്ടിട്ടുള്ള ഒരു ഇതാണ് ട്രീ ഓഫ് ലൈഫ്. അത് സാധാരണഗതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെ എന്റെ ഘടന. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നെറ്റായിരിക്കാം, അത് നമുക്കതിനൊരു കാണാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ ചില കാര്യം, വെറും കഥാസാരം മാത്രമല്ലാത്ത കാര്യങ്ങൾ അത് നമുക്കിപ്പോ നെറ്റ് വഴി കിട്ടും. ഒരു റെഡിനെസ് ഉണ്ടാവാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആരോ എഴുതിയിരുന്ന പോലെ അപ്പൊ ഈ ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത്, അതായത് ഈ ഡിസംബർ സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു മേളയുടെ ആഘോഷത്തിലേക്ക് പോകുന്ന ഒരു സമയം. കോവിഡ് അത് ഇല്ലാണ്ടാക്കി. കോവിഡ് അത് മാത്രമല്ല, മലയാളിയുടെ പ്രിയങ്കരനായ കിം കിഡുക്കിനെ ഇല്ലാണ്ടാക്കി എന്ന് പറയുന്നൊരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കിമിന്റെ പടങ്ങൾ ഏതെങ്കിലും ഉണ്ടാവുകയായിരിക്കും, കിം റിട്രോസ്പെക്റ്റീവ് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കിം കേരളത്തിൽ ഒരിക്കലേ വന്നിട്ടുള്ളൂ, ഒരു വട്ടം അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ കിം ഏതായാലും അടുത്ത വേളയിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാ തോന്നണേ. ഈ റിട്രോസ്പെക്റ്റീവ് പോലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ അവസാന അടുത്തുള്ള പടങ്ങൾക്കൊക്കെ പഴയ നിരക്കായിരിക്കില്ല. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു മേളയ്ക്ക് അത് താങ്ങുമെന്നുള്ളതാ പലതും. അതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തില് ആൾക്കാർ ചോദിക്കുക അവിടെ കിട്ടിയ ആ പടത്തിന് ഈ പടം എന്നൊക്കെ എന്താ കൊണ്ടുവരാത്തത്. അത് മേളകളിലൊക്കെ അപ്പുറത്തൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ വരുന്ന മേള അത് ആ പൈസ കുറയുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ. അല്ലാത്തത് താങ്ങുന്ന ഒരു മേളയല്ല നമ്മുടെ മേള. അപ്പൊ അതുകൊണ്ട് ഇനി ഈ അദ്ദേഹത്തിന്റെ ലേറ്റർ ഫിലിംസ് നമുക്ക് ഉടനെ കാണാൻ പറ്റുമോ നമ്മുടെ ഈ ഫെബ്രുവരിയിലോ മാർച്ചിലോ വരാൻ പോകുന്ന മേളയില് IFFK ഉണ്ടാവും അറിയില്ല. ചെറുപ്പത്തിൽ ഒരു ചിത്രത്തിന്റെ പേര് കൂടി ഇദ്ദേഹത്തിന് അല്ലാത്ത ഒരു സൗത്ത് കൊറിയൻ ചിത്രത്തിന്റെ പേരോട് പറയാന്ന് വിചാരിക്കും. കാരണം സൗത്ത് കൊറിയൻ സിനിമയുടെ എനിക്കുള്ള ഈ അടുപ്പം തുടങ്ങുന്ന ആ പടത്തു കൂടിയാണ്, വൈ ഡിഡ് ബോധിധർമ്മ ഗോ ടു ദി ഈസ്റ്റ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിയിൽ നടന്ന ഇന്ത്യയുടെ മേളയിൽ വന്നൊരു പടമുണ്ട്, അത് പിന്നീട് കേരള മേളയിൽ വരികയുണ്ടായി, വൈ ഡിഡ് ബോധിധർമ്മ ഗോ ടു ദി ഈസ്റ്റ്. അതും ഈ സെൻ ബുദ്ധിസമാണ്. അപ്പൊ ആ പടത്തിന്റെ പേര് വിട്ടൊന്ന് ഓർത്തു പറയാം. കാരണം ഇപ്പൊ അത്
നെറ്റിൽ അവൈലബിൾ ആണോ സംശയമുണ്ട്. ഈ വൈഡിറ്റ് ബോധിധർമ്മ ബുദ്ധീസ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പറയാൻ ഓർമ്മയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ആളുകള് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കുറെ കൂടി കൊറിയൻ ഫിലിംസിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ തിയേറ്റേഴ്സിലൊന്നും ഇത് അവൈലബിൾ അല്ല, മോയ് ഹോൾസിനൊന്നും ഒരു കൊറിയൻ ഫിലിമും വരാറില്ല എന്ന് തോന്നുന്നു. പക്ഷെ കൊറിയൻ ഫിലിംസിലേക്ക് കുറെ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് കിമ്മിന് ശേഷമാണോ, അത് കിമ്മുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ വയലൻസ് ഒരു സാധനം ഒരു ഘടകമായിരിക്കാം. പാർക്ക് വാൻചു ഉണ്ടല്ലോ, അദ്ദേഹത്തിൽ ഈ വയലൻസ് ഇല്ലേ? സൗത്ത് കൊറിയയിലും ജപ്പാനിലുള്ള സിനിമകളിൽ അതുപോലെ വയലൻസ് ഒരു ഇതുണ്ട്, ഒരു പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. ചെറുപ്പക്കാര് ഈ കിം കിടുക്കിൽ വന്നതുപോലെ ആവണമെന്നില്ല, ഈ കൊറിയൻ സിനിമയിലേക്ക് വന്നത് അങ്ങനെ ആവണമെന്നില്ല. ഈ കിം കിടുക്കിൽ ഇങ്ങനത്തെ വയലൻസ് മാത്രമല്ല എന്ന് പറഞ്ഞല്ലോ, എല്ലാത്തിലും അങ്ങനെയാണോ? എല്ലാ കൊറിയൻ പടങ്ങളിലും ഈ കൊറിയൻ പടങ്ങൾ നമ്മൾ ആകർഷിക്കുന്നത്, മലയാളി ആകർഷിക്കുന്നത്, ചെറുപ്പക്കാരെ ആകർഷിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ പ്രായം അത് അല്ലാത്തത് കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ തന്നെ അനുഭവത്തില് കിം കിടക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ വൈഡിറ്റ് ബോധിധർമ്മ ഗോ ടു ഈസ്റ്റ് 92-ലോ 91-ലോ ആണ് ഞാനത് കാണുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന്. ഞാനത് സിനിമ കഴിഞ്ഞു വന്ന് മേള കഴിഞ്ഞു വന്ന് ഒരു മാസത്തിനുള്ളിൽ ഞാൻ അന്ന് കലാകമുദിയിൽ ആ സിനിമയെ കുറിച്ച് എഴുതാനുണ്ടായി. അത് ഈ ബുദ്ധിസത്തിലുള്ള ധ്യാനബുദ്ധ ചിന്തയിലുള്ള താല്പര്യം കൊണ്ട് കൂടിയാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളുടെ ഫിലിംസ് ഒക്കെ, ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിലൊക്കെ കൂടുതൽ ഇങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ടായിരുന്നു, അതായത് ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു വയലൻസ് അവർ ക്രിയേറ്റ് ചെയ്യാൻ. ബ്ലഡ് ഒക്കെ ഓഫ്കോഴ്സ് അതിന്റെ ഒരു എലിമെന്റ് ആണ്. ഒരു പക്ഷേ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ളത് കാമമായിരിക്കാനാണ് സാധ്യത തിരിച്ചറിയുന്നത്. നമ്മളിലുള്ള ഈ അക്രമാസക്തിയെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയണമെന്നില്ല, കാമത്തെ തിരിച്ചറിയാം. പക്ഷെ അതിന്റെ പകരമായിട്ടായിരിക്കും ഇതിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നതാണോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഹിംസ വയലൻസ് ഉള്ള സിനിമകളോട് ചെറുപ്പക്കാർക്ക് ഈ ഒരു താല്പര്യം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ മലയാളത്തില് ഒരു പക്ഷെ ഇന്ത്യയിലെ ലോക സിനിമയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചിത്രമായിട്ട് വേണമെങ്കിൽ എടുത്തു പറയാവുന്ന കെ ജി ജോർജിന്റെ ഇരകളാണ്. ഇരകളുടെ തുടക്കം ശ്രദ്ധേയമായിട്ടുള്ള ആ ഇരകൾ എന്ന സിനിമയെ ശരിക്കും ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഒരു വിശദാംശമുണ്ട്, ഡീറ്റെയിൽ. സിനിമ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആണ് എന്ന് കെ ജി ജോർജ് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തില് ഡീറ്റെയിൽ ആണ് പ്രധാനമെന്ന് ഊന്നിയിട്ട് സിനിമയെ പറ്റി ലാൻഡോൾച്ചെ പേര് ലേഖനത്തിൽ അത് തോന്നുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പടമായിട്ട് പറയുന്നത് അതിൽ പറയുന്നതാണ്. തുടക്കത്തില് അതില് ഗണേഷ് കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഹോസ്റ്റലാ തോന്നുന്നു, ഒരു വയറേറ്റ് എടുത്തിട്ട് ഒരാളുടെ കഴുത്തിലിടാൻ അങ്ങനെ ഒരു രംഗമുണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ദൃശ്യമുണ്ട്, ചെറിയൊരു വിശദാംശമുണ്ട്. അതെങ്ങനെ വെച്ചാൽ അവിടെ ചുമരില് ബുദ്ധന്റെ ഒരു പടം ഉണ്ട്. ആ സിനിമ കണ്ടപ്പോ എന്നെ ആകർഷിച്ച പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽ അതായിരുന്നു, ആ വിശദാംശമായിരുന്നു. അത് ധ്യാനബുദ്ധനാണോ സംശയം, എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു ബുദ്ധന്റെ പടമാണോ എന്നും സംശയമുണ്ടിരിക്കും. ഈ വയലൻസ് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ അതവിടെ വന്നതാണെന്ന് അറിയില്ലായിരിക്കില്ല. ഇപ്പൊ കെ ജി ജോർജിന് അങ്ങനെ അറിയാണ്ട് അതവിടെ കൊണ്ടൊന്നും വെക്കില്ല. അതവിടെ വെച്ചത് ആരും അതിനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു ദൃശ്യം ഒരു അതിന്റെ വിശദമായിട്ട് ഇപ്പൊ ഓർമ്മയില്ല. അത് ആ ഇരകൾ എന്നുള്ള സിനിമയുടെ തുടക്കത്തിൽ തന്നെയുള്ള ഈ ബുദ്ധന്റെ ഈ സാന്നിധ്യം എനിക്ക് ശ്രദ്ധയായിട്ട് തോന്നി. ഈ പ്രജ്ഞ എന്ന് പറയുന്നത്, നമ്മൾ നമ്മളെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത്, അതിന്റെ ഭാഗമായിട്ട് കൂടി ഈ ബുദ്ധന്റെ സ്ഥാനമുണ്ട്. ഈ കരുണ പോലെ തന്നെ പ്രധാനമാണ് പ്രജ്ഞ എന്നുള്ളത്. ആ പ്രജ്ഞ എന്ന് പറയുന്ന ഒരു പക്ഷെ ആത്മബോധമായിരിക്കാം, അവനവനെ അല്ലെങ്കിൽ അവളവളെ അറിയാനുള്ള ഈ ശ്രമമുണ്ടല്ലോ, ഈ അന്വേഷണം ഉണ്ടല്ലോ. നമ്മൾ പൊതുവെ ബുദ്ധിസം എന്ന് പറയുമ്പോൾ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ശാന്തതയാണ് നമുക്ക് അതിന്റെ ഒരു പ്രത്യക്ഷത്തിൽ വരുന്നത്. അത് എങ്ങനെയാണ് അത് കോറിലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ബുദ്ധിസവും വയലൻസും ആയിട്ടുള്ള ഒരു കോറിലേഷൻ എങ്ങനെയാ വരുന്നത്? അല്ല, നമ്മൾ ബുദ്ധിസത്തെ പറ്റി ചിന്തിക്കുമ്പോ തന്നെ എപ്പോഴും പരാമർശിക്കുന്നത് ഈ വയലൻസ് ആണല്ലോ. നമ്മള് അശോകനെ കുറിച്ചാണ് പറയാം, അശോക ചക്രവർത്തി എന്ന് പറയും. അശോക ചക്രവർത്തി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഉടനെ നമ്മൾ കലിംഗ യുദ്ധമാണ്,
ആ കലിംഗ യുദ്ധത്തിൽ ചൊരിഞ്ഞ ചോര ഉണ്ടല്ലോ, ചക്രവർത്തിയാണ് ആ ചൊരിഞ്ഞ ചോര, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണുള്ളത്. അപ്പൊ ഈ ഈ നമ്മൾ പറയുന്ന ഈ ശാന്തത എന്ന് പറയുന്ന ശാന്തതയ്ക്ക് ഈ അക്രമാസക്തിയുടെ കാമത്തിന്റെ ആ കൊടുകാറ്റുകളുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള, അതിന് മുമ്പുള്ളതല്ല, അത് കഴിഞ്ഞിട്ടുള്ളൊരു ശാന്തതയിലേക്കാണ് ഒരു പക്ഷേ ഈ ധ്യാനബുദ്ധചിന്ത നമ്മൾ കൊണ്ടുപോകാനായിട്ട്. അത് അത് മനനം ചെയ്തിട്ട് നമ്മൾ നേടുന്ന ഒന്നാണ് ധ്യാനം. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ മെഡിറ്റേഷൻ പലതരത്തിലും മെഡിറ്റേഷൻ ലോകം മുഴുവൻ ഇപ്പൊ ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് പോയത്. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയണമെങ്കിൽ അവനവനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവളവളെ കുറിച്ചുള്ള ചിന്തയാണ് എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പൊ രമണ മഹർഷി ഒരിക്കലും ആരോ ചോദിക്കുകയാണ്, അപ്പൊ എന്താണ്, അപ്പൊ നിങ്ങൾ യു ജസ്റ്റ് അലൗ യുവർ തോട്ട്സ് ടു സർഫസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അപ്പൊ വാട്ട് അബൌട്ട് ഈവിൾ തോട്ട്സ്? അത് നമ്മളിങ്ങനെ തുറന്നു വിടണോ മനസ്സില്? തീർച്ചയായിട്ടും അതും വേണമെന്ന് പറഞ്ഞു. അപ്പൊ അയ്യോ എന്നല്ല പറഞ്ഞയാള്. അപ്പൊ രമണ മഹർഷി പറയുന്നത്, ഹൗ ഡു യു നോ ദാറ്റ് യു ഹാവ് ഈവിൾ തോട്ട്സ് വിതൗട്ട് അലൗവിങ് ദോസ് ഈവിൾ തോട്ട്സ് ടു സർഫസ് ഇൻ യുവർ മൈൻഡ്? അപ്പൊ രമണ മഹർഷി ഏതാണ്ട് ഈ രീതിയിൽ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു. ധ്യാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പല സങ്കല്പങ്ങളുണ്ട്. ഒരു സന്ദർഭത്തിലെങ്കിലും രമണ മഹർഷി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അതായത് നമ്മള് ആദ്യഘട്ടത്തില് നമ്മള് ഇതിനെ ഇങ്ങനെ തുറന്നു വിടുകയാണ്, തുറന്നു വിട്ടിട്ട് പിന്നൊരു ഘട്ടത്തിൽ എത്തുമായിരിക്കും. ഇപ്പോ ഈ സ്പ്രിംഗ് സമ്മറിലെ ആ ധ്യാന ഗുരു ഇതൊക്കെ അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് കുട്ടിയെ അല്ലെങ്കിൽ ആ യുവാവിനെ സ്വതന്ത്രമാക്കിയിട്ട് വിടുന്നത്. ഇതിലൂടെ കടന്നു പോയിട്ട് വരണം. അയാള് പ്രേമത്തിൽ ചെന്നപ്പെടുകയും കാമം വഴി പ്രേമത്തിൽ ചെന്നപ്പെടുകയും അതിന്റെ മത്സരമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ കൊല്ലുകയും അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോയിട്ട് വന്നിട്ട് എന്നിട്ടാണ് ഉള്ളത്. ആ ഒരു തല ഉണ്ടായിരിക്കാം വേണമെങ്കിൽ.